ഇത്രയും ചെറിയ പ്രായത്തിൽ നീ ചെയ്ത ഈ കർമ്മം വളരെ വലുതാണ് മോനെ വീട്ടിലെ മുതിർന്നവർക്ക് വേണ്ടി എന്തു പ്രാർത്ഥിക്കാനാ വന്നത് ഞങ്ങളുടെ മുത്തശ്ശി അമ്മയും വഴക്ക് കൂടാതെ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം അതെ ഞങ്ങളുടെ അമ്മയും മുത്തശ്ശിയും വീണ്ടും ഫ്രണ്ട്സ് ആയാലേ ഞങ്ങൾ ഹാപ്പി ആവുള്ളൂ അങ്ങനെ തന്നെ നടക്കട്ടെ शुक्ला अंबरधरम विष्णु शशिवर्णम चतुर्भुजम प्रसन्न वदनम ध्याये सर्व विघ्नोपशान्तये अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतं उपास्महे ई नाळिगेरं कोंडुपोयि निन्टे आवश्यंगळ मनसिल ध्यानिच्च इत अर्पिक्कुन्न स्थलत्तु कोंडुपोयि अर्पिच्चिट्टु वरू शरी पूजारी अकाल मृत्युहरणं सर्वव्याधि निवारणं समस्त पापक्षयकरं श्री परमेश्वर पादोदकं पावनं शुभम् मनोवांछा फलसिद्धिरस्तु विजयोस्तु നിങ്ങളുടെ ചിന്തകൾ ഉയർന്നവയാണ് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന നിശ്ചയം കേൾക്കും സമാധാനത്തോടെ വീട്ടിലേക്ക് പോകും കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അമ്മയും മുത്തശ്ശിയും സ്നേഹമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക അവരുടെ ആവശ്യം നിറവേറണം ഇതിനെന്തർത്ഥമാണ് ഭഗവാനെ വസു അമ്മ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് വിഷമമായോ ഇല്ല ചേച്ചി അമ്മയുടെ തലവേദന മാറ്റിക്കൊടുക്കാൻ എനിക്കൊരു അവസരം കിട്ടാത്തതിൽ വിഷമം തോന്നുന്നു ചേച്ചി അമ്മയ്ക്കും എനിക്കും ഇടയിൽ ഒരു വലിയ അകലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സുമംഗലി ഇളയമ്മയുടെ സംസാരം എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു നീ ധൈര്യമായിട്ടിരിക്കു വസു അവർക്കൊരു പ്രയോജനം കിട്ടില്ലെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കും എപ്പോഴും അത് തന്നെ അവരുടെ ജോലി അതുമാത്രമല്ല അമ്മയ്ക്കും നിനക്കും ഇടയിലുള്ളത് ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ അത് എത്രയും പെട്ടെന്ന് ശരിയാവും ഉണ്ണി അനു കീർത്തി എവിടെ പോയിരുന്നു നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നത് അമ്മേ ഒറ്റയ്ക്ക് പോവാൻ നിങ്ങൾക്ക് പേടിയില്ലായിരുന്നോ ഉണ്ണിച്ചേട്ടൻ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ പേടിക്കുന്ന വല്യമ്മേ എന്തിനാ നിങ്ങൾ അമ്പലത്തിൽ പോയത് അമ്മയും മുത്തശ്ശിയും വഴക്കുണ്ടാക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയതാ അമ്മേ കുങ്കുമം വെക്ക് വല്യമ്മേ കുങ്കുമം വെക്ക് അമ്മേ
ഞാൻ മുത്തശ്ശിയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ പക്ഷെ മിണ്ടരുത് കേട്ടോ. ഉണ്ണി എന്ത് പറയാൻ പോവാ? മുത്തശ്ശിയോട് പറയാൻ പോവല്ലേ, അപ്പ കേട്ടാ മതി. അനു കീർത്തി വാ. കുങ്കുമം പ്രസാദമൊക്കെ ആരാ തന്നത്? ആരും തന്നതല്ല മുത്തശ്ശി, ഞങ്ങള് ക്ഷേത്രത്തിൽ പോയി വാങ്ങിയതാ. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയെന്നോ? അതെ മുത്തശ്ശി. കുറച്ചുനേരം മുമ്പ് മുത്തശ്ശിക്ക് നല്ല തലവേദന ആയിരുന്നില്ലേ? ആ വേദന പെട്ടെന്ന് കുറയാൻ വേണ്ടിട്ട് അമ്മയെ ഞങ്ങളെ അമ്പലത്തിൽ കൊണ്ടുപോയത്. മുത്തശ്ശിയുടെ തലവേദന കുറഞ്ഞ് സന്തോഷമായിട്ടിരിക്കണോന്ന് അമ്മയും ഞങ്ങളും കൂടി പൂജ ചെയ്തിട്ട് വന്നിരിക്കുക. എന്തിനു ചേച്ചി ഉണ്ണിയും കീർത്തിയും അമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നേ? നിനക്കിതുവരെ മനസ്സിലായില്ലേ വസു, നിന്റെ അമ്മയുടെ വഴക്ക് മാറ്റാനായി അവര് പ്ലാൻ ചെയ്യ. നന്നായി മോനെ, നിങ്ങളുടെ ഈ മനോഹരമായ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. നിങ്ങളെ കൊണ്ട് ഈ നാടകങ്ങളൊക്കെ കളിപ്പിക്കുന്ന ആ സൂത്രധാരിയുടെ പ്ലാൻ വളരെ നന്നായിട്ടുണ്ട്. ഏട്ടത്തി എന്തൊക്കെ ഈ പറയുന്നേ? എന്ത് നാടകം? ഇതൊക്കെ ആര് ചെയ്തെന്നാ? ഈ കുട്ടികളെ കൊണ്ട് എടുത്തിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പൂജ ചെയ്തോന്ന് പറയിപ്പിച്ചവളില്ലേ, ഇതാ ഈ വസു തന്നെ എടുത്തി. അപ്പോ ഇവര് ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞത് നാടകമാണോ? കുട്ടികൾ മാത്രം അമ്പലത്തിൽ പോയി എന്നുള്ളത് സത്യം തന്നെയാ. കുട്ടികളോടൊപ്പം വസുവും പോയി പൂജ ചെയ്തു എന്നുള്ളത് കള്ളവാ. അങ്ങനെയാണോ ഉണ്ണി? അത് പിന്നെ മുത്തശ്ശി, ഞാൻ മര്യാദക്കുള്ള സത്യം പറഞ്ഞോ. നിങ്ങൾ മാത്രമാണോ ക്ഷേത്രത്തിലേക്ക് പോയത്, അതോ മമ്മിയും നിങ്ങളുടെ കൂടെ അവിടെ വന്നിരുന്നോ?
ഞങ്ങളെ മാത്രമേ പോയുള്ളൂ മുത്തശ്ശി. മുത്തശ്ശിക്ക് വേണ്ടിയാ ഞങ്ങൾ പോയത്. എന്തിനാ പിന്നെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? കൊച്ചുകുട്ടികള് കള്ളം പറയാൻ പാടുണ്ടോ? ഇതാണോ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ചു വിടുന്നത്? സൂത്രധാരിയോട് ചോദിക്കാതെ കുട്ടികളോട് ചോദിച്ചിട്ട് എന്ത് പ്രയോജന എടുത്തി? മറച്ചു വെക്കാൻ വേണ്ടി വീണ്ടും എടത്തിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ എട്ടും പൊട്ടും തിരിയാത്ത ഈ കൊച്ചുകുട്ടികളെ വസു പ്രയോജനപ്പെടുത്തിയതാ. ഏട്ടത്തിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നു കാണിക്കാൻ ഏട്ടത്തിയോട് ഇവൾക്ക് ഒരുപാട് സ്നേഹമാണെന്ന് ഈ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ച ഏട്ടത്തിയുടെ മനസ്സങ്ങ് അലിഞ്ഞ് ഏട്ടത്തി കരഞ്ഞോണ്ട് ഇവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു നിർത്തുന്നു. ഈ വസു വെറുതെ ആഗ്രഹിക്കടത്തി. ഏട്ടത്തിയോട് എടുക്കാൻ വേണ്ടി ഇവൾ ഇത്രയ്ക്ക് തരം താഴെ എടുത്തി. ഇവള് രാവിലെ തൊട്ട് ഇവിടെ തന്നെയാ ഉള്ളത്, ഓരോ അമ്പലത്തിലും പോയിട്ടില്ല. എന്താ വസു, ഇത് സത്യമാണോ? കുട്ടികള് അമ്പലത്തിലേക്ക് പോയ കാര്യം എനിക്കറിയില്ലായിരുന്നു. കുട്ടികളോട് അങ്ങനെ പറയാനൊന്നും വസു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമ്മേ, നീ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നേ? വസു സംസാരിക്കട്ടെ. ഒരു തെറ്റ് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇനി എത്ര തെറ്റ് നീ ചെയ്യും വസു? ഒന്നിനു പിറകെ ഒന്നായി ഇനിയും ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുവോ? സോറി മുത്തശ്ശി, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളാ മുത്തശ്ശിയോട് അങ്ങനെ കള്ളം പറഞ്ഞത്. മതി, നിർത്തടാ നിന്റെ നാടകം. നിന്റെ അമ്മ നിന്നോട് ഒന്നും പറയാതെ ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്തെന്നോ? നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ എന്ത് വേണേലും ചെയ്യും. നീ ചെയ്യാനുള്ളത് ചെയ്യേ. ഇപ്പൊ തന്നെ കാലം വളരെ മോശം. ഈ രണ്ട് ചെറിയ കുട്ടികളെ നീ എന്തിനാണ് പുറത്തു കൊണ്ടുപോയേ? അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീയോ നിന്റെ അമ്മയോ ഉത്തരം പറയോ? അമ്മയ്ക്കും മോനും അവരുടെ കാര്യം മാത്രം നോക്കിയാ മതി. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണോ വസു, ഇതായിരുന്നു നിന്റെ ഉദ്ദേശം? നീ തെറ്റ് ചെയ്തിട്ട് കുട്ടികളെ വെച്ച് സ്വാധീനിക്കാൻ നോക്കിയോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കാത്തത് കൊണ്ടാ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എടുത്തി, ഇതിനു മുമ്പ് ഏടത്തി കൊടുത്ത സപ്പോർട്ടും ഇപ്പൊ ഇതാ അബിയുടെ സപ്പോർട്ടും കൂടി ആയപ്പോ ഇവള് പിന്നെ ആരെ പേടിക്കാനാ? പിന്നെ ഇവള് ഇങ്ങനെ ചെയ്യാതെ വേറെ എന്ത് ചെയ്യാനാ? തെറ്റ് ചെയ്യേണ്ടി വന്ന മനസ്സിൽ കുറച്ചൊക്കെ പശ്ചാത്താപം വേണം വസു. ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള മനസാക്ഷി ഉണ്ടാവണം. സത്യത്തിൽ നീ കാരണം എനിക്ക് വലിയ തലവേദന ഉണ്ടാവുന്നേ. നീ കാരണം മനസ്സ് അസ്വസ്ഥമായി ഞാൻ ഒരുപാട് വേദനിക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി ഒരു തവണ കൂടി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്റെ ഈ കള്ളത്തരൊക്കെ നീ കയ്യിൽ വെച്ചാ മതി, കുട്ടികളെ പഠിപ്പിക്കണ്ട. അതൊന്നും നല്ലതല്ല. സോറി അമ്മേ, ഒരു കള്ളം പറഞ്ഞ് അമ്മയെ മുത്തശ്ശിയും കൂട്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ വീണ്ടും മുത്തശ്ശി അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. വെരി സോറി അമ്മേ. നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിലും
കള്ളം പറയാൻ പാടില്ല. അത് പറയാൻ കാരണം കള്ളങ്ങൾ കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല, നമുക്ക് ദോഷമേ സംഭവിക്കൂ. ഇനി ഒരിക്കലും ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല, മനസ്സിലായോ? ഇങ്ങനെ കള്ളം പറയുന്നതിന് മുൻപ് ഞങ്ങളോട് ഒരു വാക്ക് പറയായിരുന്നു ഉണ്ണി. സോറി വല്യമ്മ, ഒരു തവണ അമ്മയും അച്ഛനും വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോ ഇതുപോലെ അമ്മ സോറി പറഞ്ഞെന്ന് ഞാൻ അച്ഛനോടും, അച്ഛൻ സോറി പറഞ്ഞെന്ന് ഞാൻ അമ്മയോടും പോയി കള്ളം പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മയുടെ അച്ഛന്റെ വഴക്ക് തീർന്നു. അന്ന് ഞങ്ങള് പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ ഞങ്ങളെ വഴക്കൊന്നും പറഞ്ഞില്ല. ഇപ്പൊ മുത്തശ്ശി അമ്മയോട് ഇത്രയും ദേഷ്യപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അമ്മേ. അന്ന് അച്ഛന് സന്തോഷമായതുപോലെ ഇപ്പൊ മുത്തശ്ശിക്ക് സന്തോഷമായിട്ട് അമ്മയോടുള്ള വഴക്കൊക്കെ തീരുമെന്ന് ഞാൻ കരുതിയത്. മുത്തശ്ശി എന്നോട് പെട്ടെന്ന് ക്ഷമിക്കൂ ഉണ്ണി. എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അമ്മയെയും എന്നെ യോജിപ്പിക്കാൻ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, മനസ്സിലായോ? അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സാരിക്ക് ഫോളോ ഇട്ട് മാച്ചിങ് ബ്ലൗസും തയ്ച്ചു കൊണ്ടുവന്നേനെ. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് ഈ ജോലികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരിക. സുമംഗലി, ആ ആ സരോജ, നീയോ? സുഖാണോടി നിനക്ക്? ഭർത്താവിനും കുട്ടികൾക്കും സുഖാണോ? എല്ലാരും സുഖായിരിക്കുന്നു. എവിടെ പോയിരുന്നു? തയ്യക്കടയിലേക്ക് പോവാ. പിന്നെ എന്തുണ്ട് വിശേഷം പറ? എന്റെ മോൾക്ക് കല്യാണമായി. അവസാനം നിന്റെ മോക്കും കല്യാണം ആവാൻ പോവാണോ? അതിനെന്തിനാ നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? അല്ല, അതെന്താ നീ രണ്ടാമതൊരു കല്യാണം കഴിച്ചില്ലേ? അതൊക്കെ നീ എന്തിനാണ് ചോദിക്കുന്നേ? അതൊക്കെ വിട്, ഭർത്താവ് ആരാ? സ്ത്രീധനം ചോദിച്ചോ? നമ്മുടെ ചെറുക്കന് സ്ത്രീധനം ഒന്നും വാങ്ങുന്നത് ഇഷ്ടമേ അല്ല. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. നല്ല കഴിവുള്ള പയ്യനാണ്. ഇപ്പൊ ജോലിയൊന്നുമില്ല, എന്തോ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്താ പോകുന്നത്. ഫോട്ടോ കാണിക്കട്ടെ? നോക്കട്ടെ നോക്കട്ടെ. അല്ല മാഷോ, ഞങ്ങളുടെ പയ്യനെ നിനക്ക് മുൻപേ അറിയാമോ? ഇവന്റെ അച്ഛൻ എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിലെ ട്യൂഷൻ എടുക്കാനായിട്ട് വരും. പയ്യന്റെ അച്ഛനാണോ? ആള് മുൻപേ മരിച്ചു പോയതാണല്ലോ. ആരുടെ വീട്ടില് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ വീട്ടിലാണോ? അപ്പോ ട്യൂഷൻ മാസ്റ്റർ യങ്ങാണോ? ഓൾഡ് ഗെറ്റപ്പിലാണോ വീട്ടിലേക്ക് വന്നത്? എന്റെ ഫ്രണ്ടിന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പോ എന്റെ രണ്ടാം കല്യാണം എന്നുള്ള സ്വപ്നവും അസ്തമിച്ചു. സുമംഗലി, എന്താ ആലോചിക്കുന്നേ? എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഏയ് ഏയ് സുമംഗലി, നിക്ക്.